കൊണ്ട് ഒളിപ്പണെന്നതാ ജോക്കർ കളി നമ്മുടെ സ്വാഗതം. നമ്മൾ ക്രില്ലും പോലത്തെ ഒരു റാങ്ക് മാച്ചാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇറങ്ങിയ മാനുണ്ടല്ലോ, കൂടെ തന്നെ ഒരുത്തുണ്ടായിരുന്നു. അവനാണ് ഗണ്ണിന്റെ മേളിലേക്ക് ചാടുകയും ചെയ്തത്. നമുക്കൊന്നും ഒരു തേങ്ങ ഉണ്ടായിരുന്നില്ല, ഞാൻ ജീവനും കൈപിടിച്ച് ഓടുവായിരുന്നു. ഓക്കെ, പക്ഷെ എന്റെ കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അവനെ കൊന്നിട്ട് മാത്രമേ വരത്തുള്ളൂ, ഞാൻ കൈകൊണ്ട് കുത്തിയിട്ട് തോന്നു. എന്നാ പിന്നെ കാണണല്ലോ ജസ്റ്റ് നൈസ് ആണെന്നാണ്. ഒന്ന് ഹോൾഡ് ചെയ്ത് അവൻ തല്ലിക്കൊല്ലു കാണാണ്ട് ഒന്ന് വെയിറ്റ് ചെയ്തു. അപ്പൊ എനിക്ക് മനസ്സിലായി മിക്കവാറും മറ്റേ ആ ഒരു ഗണ്ണ് കിട്ടി എനിമി ഇവനെ വെട്ടിക്കൂട്ടി മാറ്റിയിടാൻ ചാൻസ് ഉണ്ടെന്ന് നോക്കുമ്പോഴത്തേക്കും മറ്റവനെ ഇടിച്ച് അവനെ ഇട്ടു ഏതാ ലെവൽ. ഓക്കെ, രണ്ടുപേരുടെ കുത്തി 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 അവനെ കൊന്നതിന് ശേഷമുള്ള അവന്റെ ഗണ്ണും കല്ലും നമ്മൾ എടുക്കുന്നുണ്ട്. എടുത്തിട്ട് നേരെ മിനിലേക്ക് കയറി വന്നപ്പോഴത്തേക്കും അവിടെ കിടലും പോലത്തെ ഫൈറ്റ് നടക്കായിരുന്നു. ഒന്നും നോക്കിയില്ല, കയറി വന്ന് അവിടെ എബി പിടിച്ച് കുത്തി പിടിച്ച് ഒരുത്തരം അവിടെ ഡൗൺ ആക്കി. അവന്റെ ടീമേറ്റ് തൊട്ടിപ്പുറത്ത് നമ്മുടെ ടീമേറ്റിനെ അടിക്കുന്നുണ്ടായിരുന്നു. സോ റേസർ എന്താണ്, നമ്മൾ ഓടി വന്നിട്ട് എബി ഫുൾ എടുത്ത് ചാടി അവരെ തലമുണ്ടെ ചവിട്ടി ഇപ്പുറത്ത് വന്നിട്ട് അവനെയും കൂടെ അടിച്ച് നോക്കാൻ കൂടി നോക്കുന്നുണ്ട്. ഗണ്ണ് സ്വിച്ച് ചെയ്തിട്ട് ആ ഒരു നമ്മളുടെ വുഡ് പക്ക് വെച്ചിട്ട് ആ ഒരു നോക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കേസ് ഒന്ന് ലൂട്ട് എടുക്കണം, കാര്യം നമുക്ക് ലൈഫ് കുറവാണ്, മെഡിക്കറ്റില്ല, അതേപോലെ ബുള്ളറ്റ് എല്ലാം കുറവാണ്. പെട്ടെന്ന് തന്നെ ലൂട്ട് എടുക്കുന്ന സമയം കൂടി നമ്മുടെ ടീമേറ്റില് സവാദ് അവിടെ നോക്കായിട്ടുണ്ട്. അതേപോലെ കേസ് രക്ഷിക്കാൻ പോയി അടുത്ത ആളും നോക്കായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് പെട്ടെന്ന് മെഡിക്കറ്റ് യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. അവന്റെ ഈ ഒരു സൈഡിൽ കൂടെ പോയിട്ട് നോക്കുമ്പോഴത്തേക്കും അവനോട് ഒറ്റയ്ക്ക് ഇരിപ്പുണ്ട്. നമ്മൾ ആ ഉൾപ്പൊക്കെ വെച്ചിട്ട് കിടക്കുമ്പോഴത്തെ ഒരു വൺ ടാപ്പ് കൊണ്ട് അവനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. വേറെ ലെവൽ മാസ് ആയിരുന്നു. ആ ഒരു വൺ ടാപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക്. ഓക്കെ, ഏതൊക്കെ ചത്തി ആൾക്കാർ പിന്നെയും പിന്നെയും പിന്നെ റിവൈവ് ചെയ്ത് റിവൈവ് ചെയ്ത് നമ്മൾ റിവഞ്ചിന് വേണ്ടി പിന്നെയും പിന്നെയും കയറി വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, മേളിൽ ഒരാൾ നോക്കായിട്ടുണ്ടായിരുന്നു. അതേപോലെ അവിടെ രണ്ടുപേരുണ്ടെന്ന് പറഞ്ഞു. ആരും കണ്ടത് പുറകിൽ കൂടെ പോയി അടിക്കാൻ നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, അവന്മാർ നമ്മളെ സ്പോട്ട് ചെയ്തു. ഞാൻ പെട്ടെന്ന് ഒരു ഗ്ലൂ ആൾ ഇടുന്നുണ്ട്. ഓക്കെ, ഇല്ലേ ഞാൻ അവിടെ തന്നെ ചത്ത് പോയിട്ടുണ്ടായിരുന്നു. സോ നൈസ് ഉണ്ടാവും. അവൻ പുറത്ത് വരാൻ ഒന്ന് വെയിറ്റ് ചെയ്തു. ആരും പുറത്ത് വരുവാണെങ്കിൽ വുഡ്പക്കർ വെച്ചിട്ട് കിടക്കുമ്പോഴത്തെ ഒരു വൺ ടാപ്പ് എടുക്കാം എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മുടെ ടീമേറ്റ് കയറി അറഞ്ഞം പുറഞ്ഞ് വഴിച്ച് ഒരുത്തരം കിടലും പോലത്തെ ഒരു നോക്കിയിട്ടുണ്ടായിരുന്നു. രണ്ടുപേരുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എബിലിറ്റി യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. മറ്റവനെ സ്പോട്ട് ചെയ്തു, അവൻ അടിക്കാൻ നോക്കി. പക്ഷേ അവൻ ഗ്ലൂ ആളിട്ടു. നമ്മൾ നേരെ അടുത്ത ഗ്ലൂ ആളിട്ട് ചാടി വന്ന് MB40 കിടലം പോലത്തെ അടി അവനവിടെ നോക്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇവൻ ടീമേറ്റ് ഇനിയും വരുമെന്ന് ഞാൻ ആലോചിച്ചു. പിന്നെ ചോദിച്ചു, ഓക്കെ ടീമേറ്റ് വരുന്ന വേറെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ഇവനെ കംപ്ലീറ്റ് ചെയ്ത് പോവാം. സോ നൈസ് ആണ് റിവഞ്ചിന് വേണ്ടി അവന്മാർ പിന്നെയും വരട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് അവിടെ നിന്നു. അതിനുശേഷം കേസ് നമ്മൾ നേരെ വന്ന് പീക്കിലേക്കാണ്. ഇവിടെ നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ എല്ലാം വണ്ടി എടുത്ത് കളിക്കുന്നത് മറ്റേ കേടെന്താ എനിക്ക് മനസ്സിലായത്. സോ എല്ലാവരും വണ്ടി എടുത്ത് കളിക്കുന്ന സമയത്ത് ഒരുത്തർ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി നിർത്തുകയാണ്. ആ വണ്ടി തല്ലി പിടിച്ചിട്ട് മറ്റേ അവർ വൺ ടാപ്പും കൊടുത്തു. അതായത് വുഡ് പക്ക് വെച്ചിട്ട് വൺ ടാപ്പ് എടുത്ത് മുമ്പോട്ട് പോകുന്നുണ്ട്. ആ ഒരു കില്ല് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. കാര്യം ഓപ്പൺ ഏരിയയാണ്, പീക്കിനകത്ത് നിന്ന് കില്ല് കിട്ടത്തില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ കേസ് ആ ഒരു കില്ല് നമ്മുടെ ടീമേറ്റ് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കി. അതിനുശേഷം ഈ വീടിനടുത്തേക്ക് വന്ന സമയത്തുണ്ടല്ലോ, ഇവിടുന്ന് എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. ഞാൻ സ്കില്ല് അങ്ങ് ഓൺ ആക്കി. ഓൺ ആക്കിയപ്പോഴത്തേക്കും എന്റെ ഡ്രോൺ പോയിട്ട് ഒളിച്ചിരുന്ന ഏതോ ഒരു എനിമിയുടെ വായിലേക്ക് കയറി ചെന്നിട്ടുണ്ട്. ആ ഒരു കില്ല് നൈസ് എന്താണ്, പെട്ടെന്ന് തന്നെ അടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ട് ആ ഒരു നോക്ക് എടുത്തിട്ടുണ്ട്. ഇവനെയും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കാം. കാരണം ഈ ഒരു കില്ലും കൂടെ വേറെ ആൾക്കാർ എടുത്തുകൊണ്ട് പോയാൽ നമുക്ക് ലൂട്ട് എടുത്തില്ല. MB40 ബുള്ളറ്റേ ഇല്ല, അത്യാവശ്യം ബുള്ളറ്റ് കാരണം എണ്ണെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. നമ്മൾ വന്നിരിക്കുന്ന ഭീമാസക്തി സ്ട്രിപ്പിനെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്തുണ്ടല്ലോ നമ്മുടെ സവാദിനെ കിടിലും പോലത്തെ അടിയും കിട്ടി സവാദിനെ ഡൗൺ ആക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ചെക്കനെ തൊടുന്നോ വന്നിട്ടല്ലോ സവാദിനെ തൊട്ടതിൻ്റെ ആ ഒരു പ്രതികാരം തീർക്കാൻ വേണ്ടി മറ്റവനോട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നാളെ നല്ലൊരു റേഞ്ചിലേക്ക് വാ, നിന്നെ അടിച്ചിഞ്ചിയാക്കി അച്ചാറിട്ട് വെക്കുമെന്ന് നോക്കുമ്പോഴത്തേക്കും അവൻ്റെ ടീമേറ്റ് നിൽക്കുന്നത് എൻ്റെ പൊന്നളിയ ഒറ്റയ്ക്കത് ഞാൻ ചെലവ് കൊടുത്തതാണ്. രണ്ടുപേരുണ്ടായിരുന്നു, ഒന്നും നോക്കിയില്ല. ഉള്ള ഗണ്ണ് വെച്ച് നൈസ് എന്താണ് അടിച്ചിട്ട് ആ ഒരു ഡ്രോൺ ഇടാൻ വേണ്ടി നോക്കി. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവനെ പെട്ടെന്ന് അടിച്ച് കംപ്ലീറ്റ് ആക്കി. പക്ഷേ സോണിനകത്തായതുകൊണ്ടല്ലോ ആ ഒരു കില്ല് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി നൈസ് തിരിച്ചു വന്നിട്ട് ആ ഒരു കില്ല് കംപ്ലീറ്റ് ആക്കിയിട്ട് മുമ്പോട്ട് വന്ന സമയത്താണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അതായത് ഈ ഒരു മാച്ചിനകത്ത് ഞാൻ മാത്രം ഇനിയുള്ളൂ, ഒറ്റയ്ക്ക് ഈ ഒരു സോളോ വേഴ്സസ് സ്ക്വാഡ് പോലെ ഈ ഒരു മാച്ച് കളിക്കുന്നത് എനിക്ക് മനസ്സിലാക്കി. അത്യാവശ്യം കില്ലും കല്ലും എടുത്തിട്ടുണ്ട്. നമ്മുടെ മേലിൽ ഇപ്പോൾ റാങ്ക് പുഷിങ്ങിൻ്റെ സമയം ആയതുകൊണ്ട് നമ്മുടെ നൈസൻ എന്താണ് പെട്ടെന്ന് തന്നെ ആ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യണം. മാക്സിമം top 3 top 2 അല്ലെങ്കിൽ top 1 പോയി അടിക്കണം എന്നൊരു ലക്ഷ്യത്തിലാണ് നമ്മൾ കളിക്കുന്നത്. മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഹോൾഡ് ചെയ്ത് കളിക്കാനാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഒന്നും നോക്കിയില്ല. പാലത്തിൻ്റെ സൈഡിൽ വന്നിട്ട് പെട്ടെന്ന് ആരും സ്പോട്ട് ചെയ്യാത്ത സ്ഥലം നോക്കി ഒറ്റ ഒരു കിടത്തം കിടത്ത് കിടന്ന് അങ്ങ് ഉറങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. സോ ആ സമയത്ത് നോക്കുമ്പോഴത്തേക്ക് ഒരുത്തം താണ്ടു പോകുന്നു. എൻ്റെ മോനെ, ഞാനവിടെ കൈ വിറയ്ക്കുന്നു, കാല് വിറയ്ക്കുന്നു, എനിക്കടെ പുറത്തുള്ള ശ്വാസം പോലും ഇവിടെ വരുന്നില്ല. അവരങ്ങ് പോയി അപ്പുറത്തെ പറമ്പിലെത്തി എന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, തൊട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വേറെ ചെറിയ ഒച്ചപ്പാടും ബോളോ കേൾക്കുന്നു. ആരടാ നോക്കുമ്പോഴത്തേക്ക് രണ്ടു പേര് അതൊരു സ്കോഡ് പോലെ നമ്മുടെ വന്നിരിക്കുന്നു. അവന്മാരാണെന്ന് മിണ്ടിയും പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നെ ശ്രദ്ധിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി 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 കളിക്കുന്നു. അവരുടെ നെഞ്ചത്തേക്ക് കയറുന്ന പോലെ എനിക്ക് തോന്നി എൻ്റെ പൊന്നളിയ. രണ്ടുപേരെ വായിൻ്റെ കീഴെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന അമ്മരോട് നിന്ന് തേങ്ങ ചെയ്യുന്നതല്ലോ. ഓക്കെ, ഏതെങ്കിലും സോൺ വരുന്നോടെ അവർ അമ്മ ഇവിടെ തന്നെ തത്തി തത്തി കളിച്ചു. കാര്യം അവന്മാർ റാങ്ക് പോയി സംതിങ് ആണെന്ന് തോന്നുന്നു. അമ്മമാരും നിൽക്കുന്നുണ്ടല്ലോ, തോന്നുന്നു ഗ്രാൻഡ് മാസ്റ്റർ സംതിങ് ആണെന്ന് തോന്നുന്നു. വാട്ടവർ കേസ് സോൺ വന്നതിന് ശേഷം നമുക്ക് മെഡിക്കറ്റുണ്ടായിരുന്നില്ല. കുറച്ച് നേരം കൂടെ അവന്മാരോട് നിൽക്കുവാണെങ്കിൽ നമ്മൾ ചത്ത് ഓട്ടോമാറ്റിക്കലി എലിമിനേറ്റ് ആയി പോയേനെ. പക്ഷേ കേസ് അവനങ്ങ് പോയ സമയത്തുണ്ടല്ലോ, നമ്മളുണ്ടല്ലോ ആ ഒരു സോണിൻ്റെ സൈഡ് പിടിച്ച് ഒന്ന് അകത്തേക്ക് കയറി. അകത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് മുമ്പിൽ ഒരു എനിമി, അവനെ കൊല്ലത് എന്തായാലും പോകാൻ പറ്റത്തില്ല. ഇല്ലെന്ന് ഈ സമയത്ത് വെടിയേ വെക്കത്തില്ലായിരുന്നു, അടിച്ച് നോക്കെടുത്ത് കിടലും പോലത്തെ ഒരു കില്ല് എടുത്തിട്ടുണ്ടായിരുന്നു. വേറെ ലെവൽ, അത്യാവശ്യം നമുക്ക് കില്ലൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അവനെ പോയി ലൂട്ടിട്ട് നമുക്ക് മെഡിക്കറ്റ് ഒന്നും സാധനമില്ല. അത്യാവശ്യം കുറച്ച് ലൈഫ് കിട്ടാൻ വേണ്ടി അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് level 3 ബാഗും, അതേപോലെ അത്യാവശ്യം കുറേ നല്ല കിടക്കും പോലത്തെ ലൂട്ടുകളെല്ലാം കിട്ടുന്നുണ്ടായിരുന്നു. നമുക്ക് ABCD കിട്ടുന്നുണ്ടായിരുന്നു. ഗണ്ണുകളെല്ലാം സെറ്റ് ആയിട്ട് അത്യാവശ്യം അവസാനമായിട്ട് കിട്ടിയ മെഡിക്കറ്റ് യൂസ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, മേളിൽ നിന്ന് ഒരുത്തം വന്നടിച്ച് കൊന്നു കേസ്. ഓക്കെ, ഭയങ്കര കഷ്ടമായി. പക്ഷേ കേസ് അത്യാവശ്യം നല്ല കിടലും പോലത്തെ പ്ലസ്സുകളെല്ലാം കിട്ടുന്നുണ്ടായിരുന്നു.
വേറെ ലെവൽ മാച്ച് തന്നെയായിരുന്നു. അതേപോലെ ഗൈസ് ആകെ കിട്ടാതെ പോയത് ബോയെ മാത്രമായിരുന്നു. എന്തായാലും ഗൈസ് കുഴപ്പമില്ല, വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളൊരു വേറെ ലെവൽ മാച്ചസ് നമ്മൾ കളിക്കുന്നതായിരിക്കും. അതേപോലെ ഗൈസ് നാളെ കിട്ടുന്ന പോലത്തെ ബോയെ കൂടെ അടിക്കുന്നതായിരിക്കും. എന്തായാലും ഗൈസ് ബൈ. ഓക്കെ, നാളൊരു വീഡിയോ കിട്ടണം അതിരിക്കും. ബൈ.